പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആവശ്യങ്ങൾ പലയിടത്തും ഉന്നയിച്ചിരുന്നു, എല്ലാ വേദികളിലും സിനഡിൻ്റെ മുമ്പിലും ഒക്കെ നമ്മൾ ഉന്നയിച്ചിരുന്നു. അവസാനം എറണാകുളം അതിരൂപതയിൽ അഭിമന്യം എത്തരാൻ കരിയിൽ പിതാവ് പരിശുദ്ധ പിതാവിനെ നേരിട്ട് കണ്ട് നമുക്ക് വേണ്ടിയിട്ട് എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കാനലോയുടെ പ്രൊവിഷൻ ഉപയോഗിച്ച് ജനാഭിമുഖ കുർബാന തുടരാനുള്ള അനുവാദം വാങ്ങി. പക്ഷേ ഇപ്പോഴത്തെ സിനഡ് അത് എടുത്തു കളയാനുള്ള പരിശ്രമത്തിലാണ്. പരിശുദ്ധ പിതാവ് ഞങ്ങൾക്ക് നൽകിയ അനുവാദം, പരിശുദ്ധ പിതാവിനോട് ഞങ്ങൾ നേടിയെടുത്ത അനുവാദം കരിയിൽ പിതാവിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അത് തിരിച്ചെടുക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോവുക. അതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഇന്നലെ ഇറങ്ങിയ സർക്കുലർ. ആ സർക്കുലർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പല സർക്കുലറുകളിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാവമാണ്. പ്രധാനമായിട്ടും ഇത് ആരോടും ആലോചിക്കാതെയും ഇത്രയും രൂപതകളിൽ ഇത് നടത്തി നിന്നിരുന്ന ജനങ്ങളോടോ വൈദികരോടോ ആത്മായ സഹോദരങ്ങളോടോ ആരോടും ആലോചിക്കാതെ എടുത്തൊരു തീരുമാനമാണ് ഇത്. അന്ന് മുതൽ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ജനാഭിമുഖ കുർബാന. കാരണം ഞാൻ വൈദികനായിട്ടപ്പം 20 വർഷം കഴിഞ്ഞ് 21 വർഷമായി 21 വർഷമായിട്ട് ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വൈദികനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ്. ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കുമ്പോൾ അതിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് കർത്താവ് ഈശോമിശിഹ യേശുനാഥൻ സ്ലിഹന്മാരോടൊപ്പം ഇരുന്ന് അന്ത്യത്താഴവേളയിലും ഗാഗൽത്തായിലും അർപ്പിച്ച ബലിയിൽ എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. കർത്താവ് കാൽവരിയിലും ബലി അർപ്പിക്കുമ്പോൾ പുരോഹിത പ്രമുഖരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും നോക്കി തന്നെയാണ് കർത്താവ് ബലി അർപ്പിച്ചത്. ആ ഒരു ബലിയുടെ ചൈതന്യം എന്ന് പറയുന്നത് വളരെ നന്മയാണ്. ഈ ബലി അർപ്പിക്കുന്ന രീതിയിൽ എന്ത് തിന്മയാണ് കാണിക്കാനുള്ളത്? തിന്മയല്ലാത്ത ഒരു കാര്യം എടുത്തു മാറ്റുന്നത് എന്തിനാണ്? തിന്മയല്ല, ഇതൊരിക്കലും ഒരു തിന്മയാണെന്ന് പറയണം. കാരണം ബൈബിളിലും രണ്ടാം വത്തിക്കാൻ കൗൺസിലും സഭാപഠനത്തിലും മാത്രമല്ല കത്തോലിക്കാ സഭയിൽ നല്ലൊരു ശതമാനം, ഏകദേശം 98% വരുന്ന ക്രിസ്ത്യാനികൾ കത്തോലിക്കിന് അർപ്പിക്കുന്ന ബലി ജനാഭിമുഖമാണ്. ഇതിനകത്തൊരു തിന്മയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു നവീകരണത്തിൻ്റെ പാതയിൽ വന്ന ഒരു മാറ്റമാണ് ജനാഭിമുഖ കുർബാന എന്ന് പറയുക. ഇത്രയ്ക്ക് നന്മയായിട്ടുള്ള കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തു മാറ്റുക? നമുക്ക് തെറ്റായിട്ടുള്ള കാര്യം മാറ്റാൻ പറയാം, പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്? പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്കിത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അവസാനത്തെ പോരാട്ടമാണ്. അവസാനം എന്ന് പറഞ്ഞാൽ ജീവൻ മരണം, മരണം വരെ അത് സംശയമില്ലാതെ നേടിയെടുത്തിട്ടേ ഞങ്ങൾ മാറുള്ളൂ. ഇത് ആരെയും ഇല്ലാതാക്കാനോ ആരെയും എന്താ പറയണത് തോൽപ്പിക്കാനോ അല്ല, പക്ഷേ ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് നന്മയായിട്ട് തോന്നുന്ന കാര്യം ഞങ്ങളുടെ മനസാക്ഷിക്ക് ചേർന്ന രീതിയിൽ നന്മയായിട്ട് തോന്നുന്ന കാര്യം ഉപേക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് പിന്മാറാതെ ഇതിന് വേണ്ടിയിട്ട് നിലകൊള്ളുക. ഇത് അവസാനം വരെയും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത് എന്തൊക്കെയോ മറയ്ക്കപ്പെടാൻ വേണ്ടിയിട്ട് അത് ഞാൻ പണ്ടും എവിടെയോ സൂചിപ്പിച്ചിരുന്നൊരു കാര്യമാണ് എൻ്റെ ഏതോ ഒരു ഇതിൽ. പക്ഷേ ഇത് എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ചർച്ചയാണ്. അതിനപ്പുറത്തേക്ക് വീണ്ടും ഞാൻ പറയുകയാണ്, ഇതിലൊരു നന്മ ഇല്ല എന്ന് പറയാം. ഈ ജനാഭിമുഖം ഇത്രയും നന്മയായിട്ടുള്ള ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യം എടുത്തു മാറ്റുമ്പോൾ പ്രധാനമായിട്ടും ഇത് ലിറ്റർജി അല്ല, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ വേറെ പലതുമാണ്. അപ്പോൾ പലതും മറയ്ക്കാനായിട്ടുള്ള ഒരു തന്ത്രവും കൂടിയാണിത്. ആ ചർച്ചകൾ മാറ്റിയിട്ട് ലിറ്റർജിയിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെയും എറണാകുളം അതിരൂപതയെ ഇത്രയും പഴക്കമുള്ള ഇത്രയും നന്മകളുള്ള ഒരു അതിരൂപത ഇല്ലാക്കാനുള്ള ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്.